ഇന്ത്യൻ പാർലമെൻറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞല്ലോ ഇന്ത്യൻ പാർലമെൻറ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ സർവമത പ്രാർത്ഥനയും നടത്തിയിരുന്നു എന്നാൽ അതൊന്നും കാണാതെ പ്രധാനമന്ത്രി ചെങ്കോലേൻ്റെ രാജാവായി വന്നു എന്ന് പറയുന്നവരാണ് കേരളത്തിൽ കൂടുതലും ഉള്ളത് ഇവിടെയുള്ള ലെഫ്റ്റ് ലിബറൽ അർബൻ നക്സൽ മാഫിയയാണ് ഇതിന് പിന്നിൽ എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അന്തസായി പാർലമെൻറ്റ് ഉദ്ഘാടനം നടത്തി നമ്മുടെ രാജ്യത്തിന് ഒരു പുതിയ യുഗത്തിന് തിരികൊളുത്തി അതിൻ്റെ അലയൊലികൾ കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ചാനൽ ചർച്ചകളിൽ ഇപ്പോഴും ഇന്ത്യൻ പാർലമെൻറ്റ് നരേന്ദ്രമോദി ഹിന്ദുത്വത്തിൻ്റെ ശിലയിട്ടതുപോലെ ഉദ്ഘാടനം നടത്തി എന്ന് പറഞ്ഞ് മോങ്ങി തീർക്കുകയാണ് കേരളത്തിലെ കമ്മിക്കുഞ്ഞുങ്ങൾ അതിൽ ഏറ്റവും മികച്ചൊരു ചർച്ച മാതൃഭൂമിയിലെ അഭിലാഷ് മോഹനൻ നയിക്കുന്ന ഒരു ചർച്ചയായിരുന്നു അഭിലാഷ് മോഹനനും ബി ജെ പിയുടെ ജോർജ് ഉര്യനും തൊട്ടപ്പുറത്ത് കോൺഗ്രസിൻ്റെ രാജു പി നായരും എല്ലാവരും ഉണ്ടായിരുന്നു അഭിലാഷ് തോരാതെ വലിയ രീതിയിൽ ഹിന്ദുരാഷ്ട്രമാണ് ഫാസിസം നാസിസം മുസോളനിസം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം ഒരു സൈഡിൽ കിടന്ന് വയ്ക്കുന്നു ചോളന്മാരുടെ ചെങ്കോൽ എന്തുകൊണ്ടാണ് എടുത്തുകൊണ്ട് വന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേതോട്ടം ഉണ്ടാക്കാനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ കാണിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പുറത്ത് നിന്ന് കോൺഗ്രസിൻ്റെ രാജു പി നായരും ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റിന് തീയിട്ടതുപോലെ എന്തൊക്കെയോ ും പുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അഭിലാഷിനെ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഉത്തരം മുട്ടിച്ച ജോർജ് കുര്യൻ മാസായിരുന്നു അതെന്താണ് ആ ചോദ്യമെന്നല്ലേ എന്നല്ലേ അഭിലാഷിന്റെ ഒരു കൗണ്ടർ ഇങ്ങനെയായിരുന്നു എന്തിനാണ് ചോളന്മാരുടെ ചെങ്കോലെടുത്തുകൊണ്ടുവരുന്നത് രാജാധിപത്യത്തിന്റെ അവശേഷിപ്പുകളൊക്കെ പൊടി തട്ടിയെടുത്ത് എന്തിനാണ് നമ്മുടെ പാർലമെന്റിൽ കൊണ്ടു വയ്ക്കുന്നത് എന്നാണ് അഭിലാഷ് ചോദിച്ചത് ഉടനെ ജോർജ് കുര്യൻ ഒരൊറ്റ വാചകം മാത്രമേ തിരിച്ചടിച്ചുള്ളൂ അതിങ്ങനെയായിരുന്നു അങ്ങനെയാണെങ്കിൽ അഭിലാഷ് നമ്മുടെ ദേശീയ ചിഹ്നമായ അശോകസ്തംഭത്തെ അഭിലാഷും മാതൃഭൂമി ചാനലും തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ തന്നെ അഭിലാഷിന് അക്കിടി പിടികിട്ടി അമ്മളി മനസ്സിലായി എന്തായാലും അഭിലാഷ് അതൊരു ചിരിയിലൊതുക്കി പക്ഷേ രാജൂപ്പിന്നാര് വിട്ടുകൊടുത്തില്ല അവിടെ ഇരുന്ന് അശോകസ്തംഭം ദേശീയ ചിഹ്നമായത് എങ്ങനെയാണെന്ന് പഠിക്കണം അശോകസ്തംഭം എങ്ങനെയാണ് വന്നതെന്ന് അറിയണം അശോകസ്തംഭത്തിൻ്റെ അതിലെ സിംഹങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണെന്ന് പഠിക്കണം ഉദ്ദേശ ശുദ്ധി എന്താണെന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ആയ ബഹളമായി ഉടനെ രാജു പി നായരോടും ഒരൊറ്റ ചോദ്യമാണ് ജോർജ് കുദിയൻ ചോദിച്ചത് അല്ല അശോകസ്തംഭം എവിടെ നിന്ന് വന്നെന്നൊക്കെ നിൽക്കട്ടെ ഈ അശോകൻ്റെതാണല്ലോ സ്തംഭം മൗര്യ എംപയർ എന്ന് പറയുന്ന നമ്മുടെ ഭാരതം കണ്ട ഏ ഏറ്റവും വലിയ എംപയറിൻ്റെ രാജാവായിരുന്നല്ലോ അശോകൻ ആ അശോകൻ രാജാവല്ല എന്നാണോ താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു ജോർജ് കുരിയൻ അതോടെ രാജു പി നായരുടെ വെടിയും തീർന്നു എന്തായാലും ചോള സാമ്രാജ്യത്തിൻ്റെ ചെങ്കോല് കൊണ്ടുവരുന്നവർക്ക് ഇങ്ങനെയാണ് പല ചാനൽ ചർച്ചകളിലും ബി ജെ പി പ്രതിനിധികൾ മറുപടി കൊടുക്കുന്നത് ചോളരാജ്യത്തിൻ്റെ ചെങ്കോൽ രാജാധിപത്യത്തിൻ്റെ അവശേഷിപ്പാണെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഹിന്ദു ആചാരങ്ങൾ കൊണ്ട് നിറച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ശ്രീരാമൻ്റെ ചിത്രവും രാഷ്ട്രപതി ഭവനിലെ ബുദ്ധൻ്റെ ചിത്രങ്ങളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോകസ്തംഭവും ഇന്ത്യൻ പതാകയിലെ അശോകചക്രവും ഒക്കെ കാണിച്ചാണ് ഇവരെ വായടപ്പിക്കുന്നതും